الحمد لله، نحمده حمدا ينبغي لجلال وجهه وعظيم سلطانه، ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم عباد الله ونفسي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله ما في السماوات وما في الأرض، ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله، وإن تكفروا فإن لله ما في السماوات وما في الأرض، وكان الله غنيا حميدا. رحمن رحيم. معايا ഈ മഹാപ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നവനായ റാസിഖായ ആരുടെയും ഒരു സഹായവും ആവശ്യമില്ലാത്ത, മറ്റുള്ളവരിൽ നിന്നും സ്വയം പര്യാപ്തനായ സ്വമതായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ആവശ്യപ്പെടുന്നത് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന ഒരു കാര്യം മാത്രമാണ്. ആ ഒരു വിഷയത്തിൽ പരമാവധി സൂക്ഷ്മത പുലർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണത്തിൽ പരമാവധി ജാഗ്രത പുലർത്തണേ എന്ന് സ്വന്തത്തോടുന്ന പോലെ എല്ലാ ഓരോരുത്തരെയും ആദ്യമായി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിലാണ്. വഫാത്തിന് തൊട്ട് മുമ്പുള്ള ആ രോഗം എത്ര ദിവസം നീണ്ടുനിന്നു എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ അന്തരങ്ങൾ കാണാൻ സാധിക്കുന്നു. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള തന്റെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥം ഫതഹുൽ ബാരിയിൽ കൊടുത്തത് കാണാം. യഹ്തലഫി മുദ്ദതി മറളിഹി, റസൂലുള്ളാഹിയുടെ രോഗത്തിന്റെ കാര്യത്തിൽ, അതിന്റെ ദിവസത്തിന്റെ കാര്യത്തിൽ അഭിപ്രായവാന്തരമുണ്ട്. അതിൽ ഭൂരിഭാഗത്തിന്റെ അഭിപ്രായ പ്രകാരം
13 ദിവസമാണത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ആ ദിവസങ്ങളിൽ രോഗത്തിൽ കിടന്നത്. അതിനിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിനടുത്തുകൂടെ നടന്നു പോവുകയാണ്. കുറച്ച് സ്വഹാബത്ത് മദീനയിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മദീനക്കാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദിത്യം നൽകിയ അൻസാറുകളുടെ സദസ്സായിരുന്നു അത്. അടുത്തെത്തിയപ്പോൾ വഹും എവുക്കൂൾ, അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ യുബ്കീകും, എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത്, എന്താണ് കാര്യം? കാലു അവരൊക്കെ പറഞ്ഞു, ആ അൻസാരികളായ സഹാബത്ത് പറഞ്ഞു, ദക്കർനാ മജ്ലിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന്ന, നമ്മളുടെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് ക്ലാസ് എടുക്കുന്ന ആ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. കുറച്ചു ദിവസമായി അത് നിന്നുപോയിരിക്കുകയാണ്. റസൂലുള്ളാഹി കലശരായ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയാണ്, സ്വസ്ഥതയില്ല. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫദഖല അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു ബിദാലിക്, പ്രവാചകൻ രോഗശയ്യയിലാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞു, റസൂലേ ഇങ്ങനെ ഞങ്ങളൊരു അൻസാറുകൾ അടങ്ങുന്ന സ്വഹാബത്തിന്റെ അടുത്തുകൂടെ വരികയായിരുന്നു, അവരെ സദസ്സിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഫഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ആരോഗ്യം വകവെക്കാതെ, അനാരോഗ്യം വകവെക്കാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ അസബ അലാ റാസിഹി ഹാഷിയത ബർദ്, ഒരു തുണിയെടുത്ത് റസൂല് തലയിൽ കെട്ടി. എന്നിട്ട് പ്രവാചകൻ പുറത്തേക്ക് വന്നു, എന്നിട്ട് മിമ്പറിന്റെ മുകളിലേക്ക് കയറി. അതിനുശേഷം റസൂൽ മിമ്പറിൽ കയറി നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. അവസാനത്തെ സംസാരമായിരുന്നു മിമ്പറിൽ നിന്ന്. അള്ളാഹുവിനെ ഹംദ് ചെയ്തു, അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറെ സ്തുതിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അൻസ്വാറികളായ സഹാബത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു, അവരെന്റെ ഉറ്റവരാണ്, ഉടയവരാണ്. അവരുടെ മേൽ എന്തൊക്കെ ബാധ്യതയുണ്ടോ അതവരെല്ലാം നിർവഹിച്ചിരിക്കുന്നു, അവർക്ക് ചെയ്യാനുള്ളതെല്ലാം അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവർക്ക് അതിന് ലഭിക്കേണ്ടത് എല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടില്ല, പലതും പരലോകത്ത് നിന്ന് ലഭിക്കാനുള്ളതാണ് അവർക്ക്. അവരുടെ നന്മകൾ നിങ്ങൾ സ്വീകരിക്കുക. എല്ലാവരോടും പറയുകയാണ് അല്ലാഹു റസൂൽ അവസാനമായിട്ട്, അവരുടെ തിന്മകളെല്ലാം നിങ്ങൾ വിട്ടു പുറത്തു മാപ്പാക്കി കൊടുക്കുക എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണിത്. ഇതിലൊക്കെ നമുക്ക് വ്യക്തമായ മാതൃക കാണാൻ സാധിക്കും. തന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്റെ സദസ്സിൽ ഇരുന്നിരുന്ന സഹാബത്ത് അത് ലഭിക്കാതായപ്പോൾ അവർക്കുണ്ടായിരുന്ന വിഷമവും, ആ വഹ്യ് നിലച്ചുപോയല്ലോ, ഞങ്ങൾക്ക് ഇനി ആരാണുള്ളത് എന്ന ആ ചിന്തയും റസൂലുള്ളാഹിയുടെ സഹാബത്തിന് ആ അവസാന ദിവസങ്ങളിൽ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു, അവരെ അലട്ടിയിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ കൂടിയിരുന്ന് അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചുകൊണ്ടിരിക്കെ കൂടിയിരുന്ന് കരയുന്ന അവസ്ഥയായിരുന്നു. കാരണം ഇനി ഞങ്ങൾക്ക് വഹ്യിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പറഞ്ഞു തരാൻ ഞങ്ങളിൽ വഹ്യുണ്ടായിരുന്ന പ്രവാചകൻ എവിടെയാണ് ഉണ്ടാവുക എന്നാലോചിച്ചുകൊണ്ടായിരുന്നു അവർ കരഞ്ഞിരുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്താണ്. അൻസാറുകളുടെ കാര്യത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വസിയ്യത്തുകൾ നൽകിയതായിട്ട് മറ്റു പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ആരും സഹായിക്കാനില്ലാതിരുന്ന ഘട്ടത്തിൽ അഖബ ഉടമ്പടിയിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവിടെ മക്കായിൽ വന്ന് ഹജ്ജിൽ വന്ന വേറൊക്കെ ആയിരുന്നു അവർ ആദ്യമായിട്ട് റസൂലുള്ളാഹിയുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടത്. അതാണ് അഖബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നും രണ്ടും പ്രാവശ്യം അത് നടന്നു. അവര് പറഞ്ഞു, ഞങ്ങളുടെ മക്കളെ
ഞങ്ങളുടെ കുടുംബത്തെ എപ്രകാരം ഞങ്ങൾ സംരക്ഷിക്കുന്നുവോ റസൂലേ, അതേപോലെ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം, നിങ്ങൾ അങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് ക്ഷണിച്ച് ആലയിച്ചു കൊണ്ടുപോയവരായിരുന്നു അവർ. അവരുടെ മഹത്വം നമുക്ക് വിശുദ്ധ ഖുർആനിലും ധാരാളം കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അവരെ കുറിച്ച് അല്ലാഹു വളരെയധികം പ്രകീർത്തിക്കുകയും അതേപോലെ തന്നെ അവർക്ക് അവരുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പോലും അല്ലാഹു പറഞ്ഞതായിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരുപാട് വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കാണാനും സാധിക്കും. സഹോദരങ്ങളെ, ഇത്തരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്കൊരു മാതൃകയാണ്, എല്ലാ വിഷയത്തിലും മാതൃകയാണ്. എന്തിനെന്നോണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ലഭിക്കുക എന്നതിനെ കുറിച്ച് സൂറത്ത് അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാം. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസനയുണ്ട്, നല്ല ഒരു മാതൃകയുണ്ട്. ആർക്ക്? നിങ്ങൾക്ക് എന്ന് പറഞ്ഞ അല്ലാഹു നിർത്തിയിട്ടില്ല, മറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ആ മാതൃക കിട്ടുകയില്ല എന്ന് തന്നെയാണ് അല്ലാഹു പറയുന്നത്. കാരണം അവരെ പറ്റി വിശദീകരിക്കുകയാണ് അല്ലാഹു. ലിമൻ, ഒരാൾക്ക് മാതൃകയുണ്ട്. ഏതൊരാൾ ഈ സ്വഭാവത്തിലുണ്ടോ, ഇനി പറയാൻ പോകുന്ന സ്വഭാവം ആരുടെ കയ്യിലുണ്ടോ, ആ സ്വഭാവത്തിലുടമയായ ആളുകൾക്ക് വ്യക്തമായ മാതൃക തിരുദൂതരിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കോഴി കൊടുക്കുകയാണ്. ആരാണത്? ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുന്ന ആളുകൾ. പിന്നെയോ വല്യൗമൽ ആഖിർ, പരലോകത്തെ കാംക്ഷിക്കുന്ന ആളുകൾ. വദകറല്ലാഹ കതീറാ, എന്നിട്ട് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിൽ മാതൃക ലഭിക്കുന്നത് മുഅ്മിനീങ്ങൾക്കാണ്. മുഅ്മിനീങ്ങളിൽ പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ്. ഇവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലിൽ മാതൃക? എല്ലാ അറബി പേരിട്ട ആളുകൾക്കും റസൂലുള്ളാഹിക്ക് മാതൃകയുണ്ട് എന്നാണോ? ഒരിക്കലും അല്ല. അറബി പേരിട്ട എല്ലാ ആളുകൾക്ക്, അറബി പേരിട്ട ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് അബ്ദുള്ളമാരൊക്കെ അവിടെയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അറബി പേര് തന്നെയായിരുന്നു. നമ്മൾ ആ അറബി പേരൊന്നും കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ റബിയല്ലാഹു എന്ന് പറഞ്ഞു പോകും. അങ്ങനെയുള്ള ആളുകളായിരുന്നു. ഇന്നും അവിടെയുള്ള ആളുകൾ, നമ്മുടെ നാട്ടിൽ ജോസഫ് എന്ന് പേരിടുന്നു, അവിടെയുള്ള ആളുകൾ യൂസഫ് എന്ന് പേരിടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം അബ്രഹാം എന്ന് പേരിടുന്നു, അറബ് നാടുകളിൽ ഇബ്രാഹിം എന്ന് പേരിടുന്നു. അവിടെയുള്ള ക്രിസ്ത്യാനികൾ, അവിടെയുള്ള യൂതന്മാര്, അവരൊക്കെ ഇങ്ങനെയുള്ള പേരുകളിടുന്നു. ഈ പേരുകൾ നോക്കിക്കൊണ്ട് ഒരാളെ വിലയിരുത്താൻ പറ്റുമോ? ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണോ? അനുധാവനം ചെയ്യുന്ന ആളുകളാണോ? ഒരിക്കലുമല്ല. മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃക ആർക്കാണ് എന്ന് നാം മനസ്സിലാക്കണം. അറബി പേരുള്ള ആളുകൾക്കെല്ലാം, അറബി വേഷം ധരിക്കുന്ന ആളുകൾക്കെല്ലാം, തലപ്പാവ് ധരിക്കുന്ന ആളുകൾക്കെല്ലാം അതൊന്നും വിഷയമല്ല. അതൊന്നും ഇസ്ലാമിന് എതിരല്ലാതിരുന്നാൽ മതി. ഒരു നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഈ നാടുകളിലെ വേഷം നമുക്കറിയാം. പല നാടുകളിലും പോയി കഴിഞ്ഞാൽ ആളുകൾ വളരെ അവജ്ഞയോടുകൂടി കാണുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള ഈ മുണ്ടും അതേപോലെ തന്നെ കുപ്പായവും. ഈ മുണ്ടും കുപ്പായവും പല നാടുകളിലും വളരെ ഒരു ലോ ഗ്രേഡ് ആയിട്ട് കാണുന്ന, നമുക്കറിയാം പല സ്ഥലങ്ങളിലും പോയ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല ആളുകളും ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് മുണ്ടെടുക്കുന്ന പല ആളുകളും മറ്റ് പുറത്തു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അടങ്ങാറായിട്ട് അതിനായിട്ട് ഒരു പേന്റ് തേപ്പിച്ച് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ്. പല ആളുകളും വളരെ മോശമായിട്ടാണ് നോക്കുക തന്നെ ചെയ്യാം. കാരണം അതൊരു ഒരു വല്ലാത്തൊരു ഡ്രസ്സായിട്ടാണ് കാണുന്നത്. പക്ഷെ നമുക്ക് അഭിമാനത്തിന്റെ ഡ്രസ്സാണ്. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനമാണ് മുണ്ട്. ഒരു പ്രശ്നവും ഇല്ല, ഇവിടെ മുണ്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ അപ്പൊ മുണ്ടിലല്ല, വേഷത്തിലല്ല, വസ്ത്രധാരണ രീതിയിലല്ല, പക്ഷെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന ഭാഗത്ത് ധരിക്കണം, ഇന്ന ഭാഗത്തിന്റെ അപ്പുറത്ത് പോകാൻ പാടില്ല. ഇതാണ്, ഇതിലാണ് ദീൻ. കാരണം എന്താ? ഒരാള് മുണ്ടുടുക്കട്ടെ അല്ലെങ്കിൽ ഒരാൾ പേരെടുക്കട്ടെ, ഉടുക്കുന്നത് നെയ്യാണെങ്കിൽ താഴെയാണെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂലിന്റെ വാക്കാണ്. അത് നെയ്യാണിയുടെ താഴോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നം, ഉടുക്കുന്നത് എന്താണെന്നുള്ളതല്ല. ഇനി വലിയൊരു ജുബ്ബ ഒരാളിട്ടു,
അറബികളൊക്കെ ഇടുന്ന ലോഹ എന്ന് പറയുന്ന വലിയൊരു ചുപ്പ് ഒരാളുണ്ട്. ബിരിയാണിന്റെതായ പോയാലോ, ഒരു അറബി വസ്ത്രം ധരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ വേഷവും ഭൂഷോ ഭൂഷാദികളൊക്കെ കണ്ടിട്ട് പലരും പലരെയും അങ്ങ് അന്ധമായിട്ട് അങ്ങ് അനുകരിക്കുകയാണ്. ഓ, ഒരെത്ര നീളുള്ള കുപ്പായാണ് ഇടുന്നത് എന്നാണ് പലരെയും അനുധാവനം ചെയ്യുന്നത്, പലരെയും പിൻപറ്റുന്നത്, പലരെയും വഞ്ചിതരാകുന്നത്. ഇങ്ങനെയുള്ള ഡ്രസ്സ് കണ്ടിട്ടാണ്. എന്നിട്ടോ അതൊരു ഓരോ ഭാവമൊക്കെ കണ്ടില്ലേ, ആ മുഖത്തിന്റെ ഒരു പ്രസന്നത കണ്ടില്ലേ. ഇങ്ങനെ പല രീതിയിലാണ് പല ആളുകളും പല വഞ്ചനയിലും അകപ്പെട്ടു പോകുന്നത്. കൃത്യമായ മാനദണ്ഡം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലിൽ മാതൃക. പരലോകമായിരിക്കണം ലക്ഷ്യം. അവൻ എന്ത് അമല് ചെയ്യുന്നതിന്റെയും ലക്ഷ്യം നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു കാണുന്നുണ്ട് എന്ന അർത്ഥത്തിലായിരിക്കും. അവൻ മുഹ്സിനായിരിക്കും. അതേപോലെ തന്നെ അവന് അല്ലാഹുവിന്റെ റസൂലിൽ അവന് മാതൃകയുണ്ടായിരിക്കും. അതേപോലെ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരലോകത്ത് പ്രതിഫലം ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. പുതിയതിയായ കർമ്മങ്ങൾ പലതുമായിരിക്കും അവൻ ചെയ്യുന്നത്. പക്ഷേ അവന്റെ ലക്ഷ്യം, അവന്റെ ഉദ്ദേശം ആത്യന്തികമായി അവൻ ആഗ്രഹിക്കുന്നത് പരലോകത്ത് എനിക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ടാകണം, ലക്ഷ്യമുണ്ടാകണം എന്നാണ്. അങ്ങനെയുള്ള ആളുകൾ അവൻ ധാരാളം അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഏത് സമയത്തും. ഇത് മുഖ്യങ്ങളുടെ ഒരു വിശേഷമാണ്, മുഖ്യങ്ങളുടെ വിശേഷമാണ്. വീരുത്വത്തിലും നടത്തത്തിലും കടത്തത്തിലും ഏതോ സ്ഥലത്തും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഇവന് മാതൃകയാണ് മാതൃകയാണ് ഈ ആളുകൾക്കാണ്. സഹോദരങ്ങളെ, നമ്മള് നല്ല രീതിയിൽ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അപ്പൊ ആ മാതൃക നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കും. പ്രത്യേകിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് ഉറപ്പായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ റബിയുൽ അവ്വൽ മാസം, റബിയുൽ അവ്വൽ മാസത്തിലെ 12-ാമത്തെ തീയതി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ദിവസം, അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ, 4-5 ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ റസൂല് ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് നൽകിയിരുന്നു, വസിയ്യത്തുകൾ നൽകിയിരുന്നു. വസിയ്യത്തുകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് വലിയ വിലയുള്ളതാണ്. ഉപ്പാന്റെ വസിയ്യത്ത്, ഉമ്മാന്റെ വസിയ്യത്ത് എന്ന് പറയുന്ന സമയത്ത് ഏതൊരു ധിക്കാരിയായ തെറ്റിൽ മുഴുകി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മകനും അത് പറയുമ്പോൾ ഭീകരാണ്. കാരണം എന്താണ്? വസിയ്യത്താണ്, എന്റെ ഉപ്പാന്റെ അവസാനത്തെ വാക്കാണ്, ഉമ്മാന്റെ അവസാനത്തെ വാക്കാണ്. അത് പറഞ്ഞിട്ട് ചില ആൾക്കാർ നന്നാവുക. അതിന്റെ കാരണം എന്താണ്? അവസാനം പറഞ്ഞതെന്ന്. അതുകൊണ്ട് എനിക്ക് അതിന് വിരോധമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ കൃത്യമായിട്ട് ജീവിതത്തിൽ പാലിക്കും എന്നെല്ലാവരും പറയും. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിൽ പല വസിയ്യത്തുകളും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള 5 ദിവസം മുമ്പ് വരെയുള്ള വസിയ്യത്തുകൾ നമുക്ക് എടുത്തു പരിശോധിച്ചു നോക്കാം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് രോഗശയ്യയിലായിരുന്നു 13 ദിവസം എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. സ്വർണ്ണ മരിക്കുന്നതിന് 5 ദിവസം പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വഹാബത്ത് ചോദിക്കുകയാണ്, എന്താണ് പറഞ്ഞു തരണം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബറകാത്തുൽ അർള്, നിങ്ങൾക്ക് ഭൂമിയിൽ ലഭിക്കുന്ന ബർക്കത്തുകളാകുന്നു, അനുഗ്രഹങ്ങളാകുന്നു എന്ന് എനിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പറഞ്ഞാല് നമുക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന, ഇവിടുത്തെ ജീവിതം സന്തോഷകരമാക്കി തീർക്കാൻ ലഭിക്കുന്ന എന്ത് നന്മകളുണ്ടോ എന്തെന്ന് പറയുന്ന പേരാണ് അത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, എന്നിട്ട് നിങ്ങൾ മത്സരിക്കും മറ്റുള്ളവരോട്. ആ ഐഹിക ലോക വിഭവങ്ങൾ വാരി കൂട്ടുന്നതിന് വേണ്ടി നിങ്ങൾ മത്സരിക്കും. ഏതുപോലെയാണോ മുൻഗാമികൾ
ആ കാര്യത്തിൽ മത്സരിച്ചത്. അതുപോലെയുള്ള ഒരു കിടമത്സരം ആ വിഷയത്തിൽ നിങ്ങളിൽ നടക്കും, അതിനെ ഞാൻ ഭയപ്പെടുന്നു. ആ റിപ്പോർട്ടിൽ തന്നെ തുടക്കത്തിൽ കാണാം, എന്നാൽ ദാരിദ്ര്യത്തെ എനിക്കൊരു പേടിയുമില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. റസൂൽ പറഞ്ഞറിയാം, പട്ടിണി സഹിക്കാൻ പറ്റാഞ്ഞിട്ട് സ്വഹാബത്ത് പട്ടിണി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരു ദിവസം ദൂരെ ദിക്കിലൊക്കെ ഉള്ള സ്വഹാബത്ത് രാവിലെ സുബ്ഹി നമസ്കാരത്തിന് സ്ഥിരമായിട്ട് ഇത്ര ദൂരെ നിന്ന് ആൾക്കാർ വരില്ല കണ്ട സമയത്ത് അള്ളാൻ റസൂൽ തിരിഞ്ഞെങ്കിൽ എന്നിട്ട് റസൂൽ ഇങ്ങനെ അവരെല്ലാം നോക്കി, എന്നിട്ട് റസൂൽ പറഞ്ഞു, റസൂൽ ഒന്ന് ചിരിച്ചു, ചിരിച്ചപ്പോരും ചിരിച്ചു സഹാബത്ത് പറഞ്ഞു, നിങ്ങളെന്താ വന്നതെന്ന് എനിക്കറിയാം, ബഹ്റൈൻ ഒക്കെ ടാക്സ് വന്നിട്ടുണ്ട്, സകാത്തിന്റെ മുതൽ വന്നിട്ടുണ്ട്, അപ്പോ എന്തെങ്കിലും വിഹിതം കിട്ടുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ വന്നത്. അപ്പോ അള്ളാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്താ വന്നതെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടും, നിങ്ങൾ കിട്ടും, നിങ്ങൾ സന്തോഷിക്കും. അള്ളാഹു റസൂൽ അവരെ സന്തോഷിക്കും എന്നിട്ട് പറഞ്ഞ വാക്കാണ് ലൻ ഫഖർ അഖ്ഷ അലൈക്കും, നിങ്ങളിൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. ولكن اخشى عليكم ان تبسط عليكم الدنيا അറിപ്പോട്ട് അങ്ങനെയാണ് കാണാൻ, നിങ്ങൾക്ക് ദുനിയാവ് വിശാലമായി നൽകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പട്ടിണി പാവങ്ങളോടായി പറയുന്നു, നമ്മളോടൊക്കെ എന്തായിരിക്കും അള്ളാഹു റസൂൽ പറയാ, റസൂലുള്ളാഹിയുടെ വസീയത്താണ് നിങ്ങളുടെ ലക്ഷ്യം പരലോകമാകണേ, കാരണം അതാണ് എന്നും നിലനിൽക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും. അതാണ് വെള്ളിയാഴ്ചകളിലും മറ്റും ഒക്കെ ഇത് തന്നെയാണ് പറയണം. കാരണം എന്താ, പിന്നെ എല്ലാ ദിവസങ്ങളിലും രാത്രി നമസ്കാരത്തെ അവസാനത്തിലുള്ള മൂന്നാമത്തെ രക്അത്തിൽ പാരായണം ചെയ്യുന്നത് ഇത് തന്നെ, ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് അർത്ഥം അറിയണം, നമ്മള് അർത്ഥം പഠിക്കണം. കാരണം എന്താ, ദുനിയാവിന്റെ പിറകെ ഓടുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിലുണ്ടാകും, എല്ലാം നാം അവഗണിക്കുക. കാരണം എന്താണ്, ഇതിലെനിക്ക് ദിനിയായിട്ടെന്ത് ലഭിക്കാനുണ്ട്, എനിക്ക് പരലോകത്തെന്ത് ലഭിക്കാനുണ്ട് എന്നാലോചിച്ചുകൊണ്ട് ചിലപ്പോ നാം നമുക്കുണ്ടായ വലിയ നഷ്ടത്തിൽ ക്ഷമിച്ചു എങ്കിൽ ആ ക്ഷമ നമുക്ക് പരലോകത്തുണ്ടാകും. നഷ്ടപ്പെട്ടതല്ല, മറിച്ച് അതിന്റെ പേരിൽ നമ്മുടെ നടപടി എന്ത് എന്നാണ് അള്ളാഹു പരിശോധിക്കുന്നത്. ഏത് വിഷയത്തിലും ഇങ്ങനെ തന്നെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ നോക്കണം നിങ്ങൾ എന്നാണ് അവസാനമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിച്ചത്. പിന്നെയോ രണ്ടാമതായിട്ടുള്ള ഒരു ഉപദേശം എന്തായിരുന്നു, ഖബറാരാധനയെ കുറിച്ചാണ്. അവസാനത്തെ ലോകശൈലിയിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു കാര്യം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാൻ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാര, ജൂത ക്രിസ്ത്യാനികൾക്ക് അല്ലാഹുവിന്റെ ശാപം, ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അംബിയാക്കളുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. അംബിയാക്കളുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കിയത് കാരണം ജൂത ക്രിസ്ത്യാനികൾക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് അംബിയാക്കളാണ്. നമ്മുടെ നാട്ടിലോ ഇന്നാട്ടില് ഇപ്പൊ ആൾക്കാരൊക്കെ പോയിട്ട് സുദൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് കാണണം. അജ്മീർ ദർഗയിൽ കുറച്ചു കാലം മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരുന്ന സമയം പോയി അവിടെ എന്തൊക്കെ നടക്കുന്നത് നമുക്കൊന്ന് കാണാം എന്ന് വരും. പച്ച സുജൂർ മക്കാലത്തെ മുമ്പിൽ സുജൂർ ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങനെ കപ്പാലികൾ എന്ന് പറഞ്ഞൊരു പാട്ട് പാടുന്ന ആളുകളുണ്ട്. അപ്പൊ അബ് മദീന ജാനേ കീ സറൂറത്ത് നഹീ, അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കും, അവരിങ്ങനെ ഇതിങ്ങനെ മുട്ടിയിട്ട് തുടി മുട്ടിയിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഹജ ഗരീനവാസിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്, ഇനി മദീനയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, മദീനയിലേക്കുള്ള വാതിലാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തൽക്കാലം റസൂൽ ആയിരിക്കട്ടെ, ഹജ ഗരീനവാസിന്റെ നമുക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള അള്ളാഹുവിന്റെ റസൂലിനെ അവഗണിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഇവിടെ അവർ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറെ ആളുകൾ സുജൂദിൽ കിടക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നാഗൂരിലും മുത്തുംപേട്ടയിലും മറ്റ് പല പല സ്ഥലങ്ങളിലും, ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇവിടെയൊക്കെ ഷിയാക്കളുടെ ആസാറുകൾ കണ്ടിട്ടുണ്ടാകും. അവിടെ ഞാൻ അതും കണ്ടു, മുഹമ്മദ് മുഹമ്മദ് അലി ഫാത്തിമ ഹസൻ ഹുസൈൻ ഇതന്നെയാണ് അതിലെടുത്തു. കുറെ ഇവരുടെ കറുത്ത ചിഹ്നങ്ങളും ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആരാണ് അവിടത്തേക്ക്,
അയാൾ അവിടുത്തെ കാര്യമായ വരുമാന മാർഗം. നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗമാണുകളാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെയാണ് അവിടുത്തെ വരുമാനം. അവിടെ വേറെ വരുന്നത് ആരൊക്കെയാണെന്നറിയാമോ? നമ്മുടെ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ തീവ്ര വലതുപക്ഷത്തിന്റെ ആളുകൾ, അവരൊക്കെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ നിലനിൽക്കണം. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗത്തിൽ ഇത് നിലനിൽക്കണം. ഇതിന്റെ കാര്യത്തിൽ ഓരോ ഒറ്റക്കെട്ട എല്ലാവരും ഒന്ന്. അല്ലാഹുവിന്റെ റസൂലിന് ഇത് താല്പര്യമില്ല, താല്പര്യമില്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ വളരെ ശക്തമായിക്കൊണ്ട് ഇതിനെ വിമർശിക്കുകയും ഈ ഏർപ്പാട് നിങ്ങൾ ചെയ്തേക്കരുത് എന്ന് അവസാന നാടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പറഞ്ഞിട്ടോ ഇവരെ രണ്ടുപേരെയും പറഞ്ഞു, ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തിരുന്ന ഏർപ്പാടാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇപ്പോഴും നോക്കറിയാമല്ലോ, പടിഞ്ഞാറത്തറയുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്നും ഇവിടെയുള്ള പല പള്ളികളും അലങ്കരിച്ചിരിക്കുകയാണ്. വർണ്ണാഭമായിട്ട് വലിയ വലിയ ലൈറ്റുകൾ തൂക്കിയിരിക്കുകയാണ്. ഒരു മാസം ഈ മാസം കഴിയുന്നത് വരെ ഉണ്ടാകും അത്രേ ആഘോഷമാണ്. ആരാണ് ഇത്തരത്തിലുള്ള ആഘോഷം ഇസ്ലാമിൽ പരിചയപ്പെടുത്തിയത്? ജൂതനും ക്രിസ്ത്യാനിയും അല്ലാതെ മറ്റാരാണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ എന്റെ സമുദായം ജൂതക്രിസ്ത്യാനികൾ പിന്തും ഏത് രീതിയിൽ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അങ്ങനെ അവർ ഒരു ഉടുമ്പിന്റെ മാറത്തിലേക്ക് എങ്ങാനും കഷ്ടപ്പെട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നാലെയും പോകുമെന്ന് പറഞ്ഞില്ലേ? പോകുന്നതല്ലേ നമ്മൾ കാണുന്നത്? ഇപ്പോ ആ ഉടുമ്പിന്റെ മാറത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ മാറത്തിൽ അങ്ങനെ എല്ലാവരും നമുക്ക് പോകാൻ പറ്റില്ല, വലിയ കഷ്ടപ്പാടാണ് പോകുക. അതാ അള്ളാഹു റസൂൽ പറഞ്ഞത്, ആ ഉടുമ്പിന്റെ മാറത്തിലേക്ക് കഷ്ടപ്പെട്ടുള്ളവർ പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോകും, അവിടെ നിങ്ങൾ പോകും. അങ്ങനെയാകും എന്റെ ഉമ്മത്ത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്തു. ഇന്ന് പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് പേടിയുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു. എന്റെ കബറ് ഇന്ന് പല ആൾക്കാരും ഇപ്പോ ഷാർമുബാറക്ക് പടിയൊക്കെ ഉണ്ടാക്കി കാത്തുകൊണ്ടിരിക്കുകയാണ്, മരിച്ചു കിട്ടാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനെ വരുമാനം കോടികൾ വരുമാനം ഉണ്ടാക്കണം, അവിടെ മറാളപ്പെടണം, എന്നിട്ട് കോടികൾ വരുമാനം ഉണ്ടാക്കണം. എന്നാലും ആ ആലോചിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഈ കൊച്ചു കേരളത്തിലുണ്ട്. സഹോദരങ്ങളെ, പല ദിക്കുകളിൽ നിന്നും ആളുകൾ വരും, ഇങ്ങോട്ടേക്ക് ആക്കി മാറ്റണം എന്നവർ ആഗ്രഹിക്കുന്നു. ഷിയാക്കള് ഇറാനിലും മറ്റും ഇത്തരത്തിലുള്ള പല ജാറുകളും കെട്ടിപ്പുയർത്തിക്കൊണ്ട് അത് കനാലയത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, വിഗ്രഹാരാധനയിലേക്ക്, അവർ ആരാധനയിലേക്ക് ആളുകൾ. പക്ഷേ നമ്മുടെ ഹബീബിന് ഭയമായിരുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയമായിരുന്നു. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇത് മരിക്കുന്നതിന് തൊട്ട് മുമ്പാൻ അന്നാത്തു യസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജ്അൽ ഖബ്രി വഹനൻ യുഹ്ഖദ്, ഞാൻ മരിച്ചിട്ട് എന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമായിട്ട് ജനങ്ങൾ കാണുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്ക് അള്ളാഹുന്റെ റസൂലിന്റെ ഒരു ആഗ്രഹം അല്ലല്ലോ, ആരെ നമ്മളൊക്കെ എന്താ ആഗ്രഹിക്കേണ്ടത്? സാധാരണ ഒരു നോർമൽ മനുഷ്യൻ എന്താണെങ്കിൽ ആൾക്കാരൊക്കെ ഞാൻ മരിച്ചാലും എന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും ആവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞ് എല്ലാവരും നമ്മളെ ഇങ്ങനെ ആദരവോടുകൂടി കാണും ഒരവസ്ഥ. റസൂലുള്ളാഹ് അത് ഭയപ്പെട്ടു. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, ഓ ഞാൻ അങ്ങനെ ആകാൻ പാടില്ല, കാരണം അള്ളാഹുന്റെ റസൂലല്ലേ ഓയിട്ടുള്ളത്. നാളെ മറിയം ബീബിയും ഒക്കെ വിചാരണക്ക് നിർത്തുന്ന രംഗം അള്ളാഹുവിന്റെ റസൂലല്ലേ ഓടി തന്നത്. അല്ലാഹു നിർത്തി ചോദ്യം ചെയ്യുകയാണ്, ഓ ഈസബിനെ മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് നിന്നെയും നിന്റെ ഉമ്മയെയും ആരാധിക്കണം എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? ഹസ്സൻ നബി അലൈഹി സ്വലാം പറയുന്നത്രേ, പ്രസോനെ ഞാൻ അങ്ങനെയൊന്നും അവരോട് പറഞ്ഞിട്ടില്ല, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലം അത്രയും നീ എന്റെ നിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം എന്താണെന്ന് ഞാൻ അറിയില്ല. അപ്പാ ഹസ്സൻ നബി ഒഴിഞ്ഞു മാറുന്നു, ഓടാനോ ഓടി ആളുകൾ എന്തേ ഓരോന്നെ ചെയ്യുന്നത്. ഇവരാണല്ലോ നമ്മുടെ ഇടയിലുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഈ വിഭാഗമാണല്ലോ നമ്മുടെ സഹോദരങ്ങൾ, അവരാണല്ലോ ഈ വിചാരണത്തെ വിധേയമാക്കുന്ന ആളുകൾ. ഇവരെന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞതിൽ അപ്പുറം തന്നെ ചെയ്യുന്നത്, അതിലും അപ്പുറമാണ് നമ്മുടെ സമൂഹം, അതിലും അപ്പുറമാണ് നമ്മുടെ ഉമ്മത്തിപ്പോ. ആ
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇതിങ്ങനെ തുറന്ന് തുറന്ന് തുറന്നു പോകും. എടുത്ത വരുന്ന പ്രത്യക്ഷത്തിൽ എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വിഗ്രഹാരാധന നടത്തുന്നത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയും സ്ഥിതി കല്ല് നാട്ടി വെച്ചിട്ട് അതിനെ എല്ലാത്തിലും ഭയപ്പെട്ടു സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല, നമ്മുടെ ഈ മനുഷ്യരിയാക്കാൻ വേണ്ടി പറയുകയാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോട്ടെ, പക്ഷേ അള്ളാഹുവേ ഞങ്ങളും ഇനി അതിൽ ഉൾപ്പെടുത്തല്ലേ അല്ല എന്ന് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം അള്ളാഹുവിനോട്. നമുക്ക് എല്ലാവരും നന്നാക്കാനും നമുക്ക് പറയാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ പറയാം, അത്ര തന്നെ എല്ലാവരെയും പിടിച്ചിട്ട് നന്നാക്കി കൊണ്ടുവരാനൊന്നും നമ്മൾക്കൊന്നും സാധിക്കില്ല. പക്ഷേ നമ്മുടെ മനസ്സൊരിക്കലും മടുത്തു പോകരുത്. ഇവരോടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹമാണ് അവസാനത്തെ ആഗ്രഹങ്ങൾ, അവസാനത്തെ വസീയത്തുകൾ. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരിക്കൽ, ഇഷ്ടദ ഗളബല്ലാഹ്, അള്ളാഹുവിന്റെ കോപം അതിശക്തമായിരിക്കുന്നു. അലാ ഖൗമിൻ, ഒരു ജനതയുടെ മേൽ, ഇത്തഖദു ഖുബൂറ അംബിയാഇഹി മസാജിദ, അവരുടെ അംബിയാക്കളുടെ കബറിടങ്ങൾ സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റിയ ആളുകളുടെ മേൽ. ഇതാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫാത്തിഹയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവരിൽ ഞങ്ങളെ പൊരുത്തല്ലേ അപ്പ. ഇതും പ്രാർത്ഥിച്ചിട്ട് ഒരു മനുഷ്യനെ ദർഗയിലേക്ക് പോകുന്നാണെങ്കിൽ ഓനെ കൊണ്ട് കാര്യം എന്താണ്? പള്ളി മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ നിസ്കരിച്ചിട്ട് ഒരു മനുഷ്യൻ ദർഗയിലേക്ക് പോകുകയാണെങ്കിൽ മക്കാമിലേക്ക് പോകുന്നത്, നമുക്ക് മക്കാമിലേക്ക് കിടക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചും നമ്മളൊന്നും ആരോടും ഒരു അഭിപ്രായം പറയണ്ട. കാരണം എന്താണ്? മൂസ നബി അലൈഹി സ്വലാമയോട് ഫിർഔൻ ചോദിച്ചിരുന്നു, ഞങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്താണ്? ഇതെല്ലാ കാലത്തും ചോദിക്കുന്നതാണ്. ഈ ഷിർക്കിന്റെ വക്താക്കൾ, കുഫ്റിന്റെ വക്താക്കൾ എല്ലാ ഇടങ്ങളിലും എല്ലാ കാലത്തും ചോദിക്കുന്ന ചോദ്യമാണത്. കാരണം എന്താ? മുൻഗാമികളെ തൊട്ട് കളിക്കാൻ നമുക്കാവില്ല. അപ്പൊ അത് വെച്ചിട്ട് കൊടുക്കാന്നുള്ളവരൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോ ഈ ചോദ്യം എന്ന് ചോദിച്ചപ്പോ മൂസ നബി പതറിപ്പോകുമെന്നാണ് വിചാരിച്ചത്. മൂസ നബി വളരെ സമാധാനത്തോടുകൂടി പറഞ്ഞു, അവരുടെ എല്ലാം എല്ലാ കാര്യങ്ങളും എന്റെ റബ്ബിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്റെ റബ്ബിന്റെ രേഖയിൽ ഒന്നും മഴി പോവുകയില്ല, ഒന്നും നഷ്ടപ്പെടുകയില്ല, എല്ലാം കൃത്യമായിട്ട്. കാരണം അവരെ ജഡ്ജ്മെന്റ് ചെയ്യാൻ ഉള്ള ആൾ ഞാനല്ല എന്നാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ആൾക്കാരെ പറയേണ്ടത്. അമ്മയാണ് ദുനിയാവിലേക്ക് അവരെ പരീക്ഷണ വിധേയമായി കൊണ്ട് ജീവിച്ചു വിട്ടോ ജീവിപ്പിച്ചു വിട്ടോ. അതുകൊണ്ട് ആ അമ്മ പറയും അവരെവിടെയാണ്, അവരെന്താണ് എന്ന് നമുക്കറിയോ? നമുക്കൊരാളുടെ നീയത്തറിയാമോ? നമുക്കൊരാളുടെ മനസ്സറിയാമോ? ഒന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ അങ്ങനെയാണ് പറയാ. ഇപ്പൊ ചില ആളുകൾ അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു, ഇന്ന ആള് കാഫിറാണ്, ഇന്ന ആള് മുശ്രിക്കാണ് എന്നൊക്കെയുള്ള. അതിൽ നീ പറയാനൊരു മുസ്ലിം പാടില്ല. കാരണം എന്താ? പ്രത്യക്ഷത്തിൽ ഷിർക്ക് ചെയ്യുന്ന ഒരാൾ, ഷിർക്ക് എന്ന് തോന്നുന്ന എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ, ഒരാള് ഒരു സാധാരണ ആളുകളൊക്കെ ആരാധനയും കാര്യമൊക്കെ നടത്തി, ഇപ്പൊ നീ നാട്ടുകല്ല് എന്നായിക്കോട്ടെ, നാട്ടുകൽ എന്ന് പറഞ്ഞ ഒരു കല്ല് നാട്ടി വെച്ചിട്ട് അതിനെ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വിഭാഗം ആളുകൾ, ഒരാള് വൈകെത്തി അവിടെ എത്തി. ഇയാൾ ഇതൊന്നും അറിയില്ല. അയാള് ഏതെങ്കിലും ഒന്ന് കിടക്കണ്ടേ എന്ന് എഴുതി അവിടെ കണ്ട ആ കല്ലിന്റെ അപ്പുറത്ത് ഒരു കരയെ വെച്ച് കിടന്നു. അപ്പൊ അയാള് ഇവിടെ വർക്കത്തിന് വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ ആടെ സുഖിയാണ്, അതുകൊണ്ട് അയാൾ മുഷിക്കാണ് എന്ന് പറയാൻ നമ്മൾ നിൽക്കണ്ട. കാരണം എന്താണ്? അയാൾക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോ അയാൾ എന്തോ ചിലപ്പോ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആടെ കടന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നമ്മൾ പറയും. അതാ പറഞ്ഞ, നമുക്കും ആരുടെയും ഉദ്ദേശം നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരാളെയും വിലയിരുത്താൻ പോണ്ട. നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, നമുക്കിത് വരാൻ പാടില്ല. ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹിലിയ കാലഘട്ടത്തിൽ ഖുവാന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചിരുന്നു. ആ സ്ഥലത്ത് വെച്ച് അറക്കാൻ, മൃഗങ്ങൾ അറക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലഹി ഇത്തഖു മവാദിഉത്തുഹം, നിങ്ങളെ പറ്റി സംശയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. ഒരു മുഗ്മിനായ മനുഷ്യൻ കള്ളുശാപത്തിന് അടുത്ത് പോയിട്ട് നിങ്ങൾ തിരിഞ്ഞു കളിക്കേണ്ട ആവശ്യമില്ല. കാരണം ആൾക്കാർ കള്ളുശാപ്പ് പോയിട്ട് കഴിക്കണം, ഭാഗത്തിന് അങ്ങോട്ട് പോകാൻ കണ്ടു, അതാണ് നല്ലത്. മുഗ്മിനായ മനുഷ്യൻ അങ്ങോട്ട് പോയത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഗ്രഹാരാധനയുടെ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. കാരണം എന്താ? നമ്മൾ സംശയിക്കപ്പെടാൻ അതൊരു കാരണമാകും, നിമിത്തമാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനെ സ്ഥലത്ത് പോവുക തന്നെ വേണ്ട എന്ന്. മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു മക്കാമിന്റെ അടുത്ത് പള്ളി ഉണ്ടെങ്കിലോ ആ പള്ളിയിൽ സ്ഥിരം പോകണ്ട.
പ്രത്യേകിച്ച് പള്ളിയിലാണ് മക്ക പറയുന്നെങ്കിൽ ആ പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. വിഗ്രഹാരാധനയുടെ കേന്ദ്രമായി മാറി പള്ളിയിൽ കൊണ്ട് നമസ്കരിക്കാൻ പാടില്ല. നമുക്ക് നമ്മൾ മനസ്സിലാക്കണം റസൂലുള്ള എത്ര ഗൗരവത്തിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, നാലാമത്തെ ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? നമസ്കാരത്തിന്റെ കാര്യമാണ്. അതിനെക്കുറിച്ച് മഹദിയായ നമ്മുടെ ഉമ്മ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാനമിൻ ആഖിരി വസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വസിയ്യത്തായിരുന്നു, അസ്സലാത്ത അസ്സലാത്ത വമാ മലകത് അയ്മാനുക്കും, നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ സൂക്ഷിക്കണേ. അവസാനത്തെ വസിയ്യത്താണ് വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ കൈകളിലൂടെ ഉടമപ്പെടുത്തിയിരിക്കുന്ന അടിമകളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ. സുറുള്ളാക്ക് ബോധക്ഷയം ഉണ്ടായിരുന്നു മരിക്കാൻ അടുത്തപ്പോ, വഫാത്തിന് അടുത്ത സമയത്ത് ബോധക്ഷയം കിടക്ക് സുറുള്ളാന്റെ ബോധം പോകും. അങ്ങനെ ഒരു മുണ്ട് തലയിലിങ്ങനെ ഇട്ടു കൊടുക്കും. ഇപ്പൊ ബോധം വരുന്ന സമയത്ത് അത് നീങ്ങി അല്ലാഹു റസൂലി ആ സ്വന്തം ജനങ്ങൾ നിസ്കരിച്ചോ, നിസ്കാരം എന്തായി, നിസ്കാരം പൂർത്തിയായോ, ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബോധം വരുമ്പോഴാണ് നമ്മളുടെ ഒന്ന് അവസ്ഥ ആലോചിച്ചു, എന്തൊക്കെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ നമസ്കാരം ജമാഅത്തൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിനോട് സ്നേഹത്താളുകളിൽ കിലോമീറ്ററുകൾ റസൂലുള്ളാഹിന്റെ സ്നേഹത്തിന്റെ പേരിൽ ജാഥയിൽ പങ്കെടുത്ത ആള് ജമാഅത്തിൽ വരുന്നില്ല, അന്ന് സുബൈക്ക് വീഴ്ത്താവൂല, മറ്റുള്ള ജമാഅത്തുകൾക്കൊന്നും പോകൂല, ഒരു വിഭാഗം എന്നിട്ട് പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹീബായാൽ മതി, നിങ്ങൾ അനലുകൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൈ പിടിച്ച് കൊണ്ടുപോകാൻ റസൂലും അങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടില്ല, കൊണ്ടുപോകൂല. എല്ലാം ചെയ്ത ആൾക്കാരെ അവരുടെ കാര്യത്തിൽ വേദാറില്ല, എല്ലാം ചെയ്ത ആൾക്കാർ പരലോകത്ത് ഓരോ കാര്യം എന്തായിരിക്കും എന്നുള്ള വേദാറില്ല. നിങ്ങൾ ഒരു നേരം നിസ്കരിക്കാത്ത ആൾക്കാർ റസൂലിനെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നു ഞാൻ കാക്കും. നിസ്കരിച്ചോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين ومن سار على نهجه واستنى بسنته إلى يوم الدين وبعد أوصيكم عباد الله ونفسي بتقوى الله تركت لي ودي بس آية ولله ما في السماوات وما في الأرض آغاش بومي قال الله من جيد آبون ولقد وصينا الذين أوتوا الكتاب من قبلكم നിങ്ങളുടെ മുമ്പുള്ള വേദം നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികൾക്കും മറ്റുള്ളവർക്കും നാം വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. വയ്യാക്കും നിങ്ങൾക്കും നാം വസിയ്യത്ത് നൽകുന്നു, അനിത്തുല്ലാഹ് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന്. നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ അഥവാ കുഫ്റിൽ തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന് അതുകൊണ്ട് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല, കാരണം അള്ളാഹുവിന്റെ തന്നെയാണ് ഈ ഭൂമിയിലും ആകാശത്തുമുള്ള എല്ലാ വസ്തുക്കളും. വക്കാൻ അള്ളാഹു വലിയ ഹമീദ, അള്ളാഹു സ്തുത്യർഹനാകുന്നു, അള്ളാഹു ധന്യനാകുന്നു, മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാകുന്നു എന്ന്. സഹോദരങ്ങളെ, ഇത് ഒരു വസിയ്യത്ത്, അള്ളാഹുവിന്റെ വസിയ്യത്ത്. ഈ മുഴുവൻ ജനകോടികളോട് ഇന്ന് ജീവിച്ചിരിക്കുന്നവരോടും ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ വേദക്കാരോടും ഒക്കെ അള്ളാഹു വസിയ്യത്ത് ചെയ്തതാണ്. നമ്മൾ മതപരമായി നല്ല രീതിയിൽ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, അള്ളാഹുക്ക് വേണ്ടിയല്ല. അള്ളാഹുക്ക് ഒന്നും ലഭിക്കാനില്ല. നമ്മൾ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും അള്ളാഹുക്ക് ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന്റെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും. അള്ളാഹു അതിനെയൊക്കെ നമുക്ക് അനുകൂലമാക്കി തരാൻ നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം നല്ല രീതിയിൽ ജീവിക്കുന്നു. അതേപോലെ പരലോകത്ത് രക്ഷപ്പെടണം എന്ന് നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇത്തരത്തിലല്ലാതെ അല്ലാഹുവിന് നാം നല്ല രീതിയിൽ ജീവിച്ചത് കൊണ്ട് ഒരു മെച്ചവും ഒരു കൂടുതൽ എന്തെങ്കിലും അവന്റെ അധികാരത്തിൽ ഒരു വർദ്ധനവ് ലഭിക്കുവാൻ ഇല്ല എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ച കാര്യം എല്ലാവരും ഓർക്കുക, ഭിന്നശേഷിക്കാർക്ക് സൗഹൃദമായിട്ടുള്ള ഒരു പള്ളി നിർമ്മാണം നടക്കുകയാണ് കോഴിക്കോട് സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് സ്ഥലത്ത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു എല്ലാ ആളുകളും അകമഴുതികൊണ്ട് അതിനുവേണ്ടി സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പള്ളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ പലപ്പോഴും ഇസ്ലാമികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു, അന്ധനായ ഒരു മനുഷ്യൻ, അന്ധൻ ഭിന്നശേഷിക്കാരനാണല്ലോ. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഇന്നഹു ലൈസരി ഖാലിദുൻ യഖൂദുനി ഇല സ്വല, എനിക്ക് നിസ്കാരത്തിലേക്ക് എന്നെ തെളിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളെയും കിട്ടുന്നില്ല റസൂലേ. ഫസഅലഹു അൻ യുറഖ്ഖിസലഹു, അതുകൊണ്ട് എനിക്ക് റുഖ്സത്ത് നൽകണം, ഒരു ഇളവ് നൽകണം റസൂലേ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ ഒരു ഇളവ് നൽകണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു ആ മനുഷ്യൻ. അങ്ങനെ അദ്ദേഹം പിന്തിരിഞ്ഞ് പോയി, അദ്ദേഹം ആ ചോദ്യം കഴിഞ്ഞ് പോയി. എന്നിട്ട് കുറച്ചങ്ങോട്ട് എത്തിയപ്പോ അള്ളാഹു റസൂൽ വിളിച്ചു ചോദിച്ചു, നീ ബാങ്ക് കേൾക്കുമോ? ആരോട് അന്ധനായ ഒരു ശിക്ഷണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ റസൂലെ കേൾക്കും. അങ്ങനെയാണെങ്കിൽ ഈ പള്ളിയിൽ വരണം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബാധ്യത മറക്കാതിരിക്കുക. സഹോദരങ്ങളെ, ഇത് പറയുന്നത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, അന്ധനായ ഒരാൾക്ക് പോലും പള്ളിയിൽ വരണം, പള്ളിയിൽ വരാനുള്ള സൗകര്യം നാം ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പല പള്ളികളും അന്ധന്മാർക്കൊന്നും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നിർമ്മിക്കണം പള്ളികൾ, കാരണം അവർക്ക് കൂടി വിവാദത്തിൽ ചെയ്യാനുള്ള കേന്ദ്രങ്ങളാണ് അള്ളാഹുവിന്റെ പള്ളികൾ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഒഴിവിച്ച് അവർക്ക് ജുമുഅ ഖുത്ബ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അഥവാ അവർക്ക് കണ്ണു കാണുന്നില്ല പക്ഷെ കേൾക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവർക്ക് കാണുന്നുണ്ട് പക്ഷേ അവർക്ക് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് ആംഗ്യ ഭാഷയിൽ ഖുത്ബ പറയുന്ന, ഖുത്ബയോട് അടുത്തു നിന്നുകൊണ്ട് അവരുടെ ഭാഷയിൽ ആംഗ്യ ഭാഷയിൽ ഖുത്ബ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കുന്ന, വിവർത്തനം ചെയ്തു കൊടുക്കുന്ന ആളുകൾ, ബ്രെയിൻ ലിപിയിലേക്ക് മാറ്റിക്കൊടുക്കുന്ന ആളുകൾ ഉള്ള ഒരു പള്ളിയാണ് ഇത്. വലിയൊരു ഒരു ചുവടുവെപ്പാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇൻഷാല്ലാ അത് അതിൽ നമ്മുടെയൊക്കെ ഒരു പങ്കാളിത്തം എന്തായാലും ഉണ്ടായിരിക്കണം. നാം പറഞ്ഞു, 1.25 കോടിയോളം രൂപ വില വരുന്ന ഈ ഒരു പദ്ധതിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഇളയ ശ്രമം. അത് എന്തായാലും സുബ്ഹാനഹു വതആല പറഞ്ഞു, മൗദി അഖതാ, ഒരു ഒട്ടകപ്പക്ഷി മുട്ടയിടുന്ന സ്ഥലം ആണെങ്കിലും ആരെങ്കിലും അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്താൽ, വനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വീട് അവന് വന്നി കൊടുക്കുന്നതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. എല്ലാവരും സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളും എല്ലാ ദാനധർമ്മങ്ങളും അവൻ സ്വീകരിക്കുന്ന, പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന, മീസാനിൽ കനം തൂങ്ങുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ന്യൂനതകളും തെറ്റുകുറ്റങ്ങളും മഹമായ പ്രതിരോധം നീ പുറത്തു മാപ്പാക്കണേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين بارك الله لي ولكم في القران العظيم ونفعني واياكم بما فيه من الايات والذكر الحكيم اقول قولي هذا واستغفر الله العظيم لي ولكم ولسائر المسلمين فاستغفروه من كل ذنب انه هو الغفور الرحيم ولذكر الله اكبر والله يعلم ما تصنعون